അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അഞ്ചാം ക്ലാസ്, താരിഖ്, എട്ടാം പാഠം, അദ്ദർസു സാമിനു ഹുനൈൻ, സമരം. ഇതാണ് പാഠത്തിൻ്റെ പേര്. ഈ പാഠത്തിലൂടെ നമുക്ക് എന്തൊക്കെ പഠിക്കാനുണ്ട് എന്നും ശേഷം തദരീബാത്തിൽ നിന്നുള്ള പഠന പ്രവർത്തനങ്ങൾ എന്തൊക്കെയെന്നും കൂടി മനസ്സിലാക്കാനുണ്ട്. പാഠഭാഗങ്ങളും തദരീബാത്തും ഒക്കെ നിങ്ങൾ കേൾക്കുമ്പോൾ ടെക്സ്റ്റ് ബുക്ക് മുമ്പിൽ വെച്ചുകൊണ്ട് തന്നെ കേൾക്കുക, എന്നാലേ നിങ്ങൾക്ക് കൂടുതൽ മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. നമുക്ക് ആദ്യമായി പാഠഭാഗം നോക്കാം. ഹുനൈൻ സമരം. ഇസ്ലാമിൻ്റെ ശത്രുക്കൾ വീണ്ടും പ്രശ്നങ്ങൾ സൃഷ്ടിച്ചുകൊണ്ടിരുന്നു. മക്ക വിജയത്തോടെ ഇസ്ലാമിനുണ്ടായ ഉയർച്ചയിൽ അസൂയാലുക്കളായ ഹവാസിൻ, സഖീഫ് ഗോത്രക്കാർ മുസ്ലിങ്ങളെ നേരിടാൻ 30,000 വരുന്ന ഒരു സൈന്യത്തെ തയ്യാർ ചെയ്തു. അന്ന് ത്വായിഫും പരിസരവും അവരുടെ കേന്ദ്രമായിരുന്നു. വിവരമറിഞ്ഞു 12,000 വരുന്ന ഒരു സൈന്യവുമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പുറപ്പെട്ടു. അവരിൽ 2,000 പേർ മക്ക വിജയത്തോടെ ഇസ്ലാമതം സ്വീകരിച്ചവരായിരുന്നു. മുസ്ലിം സൈന്യം ഹുനൈൻ താഴ്വരയിൽ എത്തിയപ്പോൾ ശത്രുക്കൾ അവർക്ക് നേരെ അമ്പെയ്ത്ത് നടത്തി. അപ്രത്യക്ഷമായ ഈ ആക്രമണത്തിൽ മുസ്ലിം സൈന്യത്തിൽ നിന്ന് ചിലർ ഓടുകയുണ്ടായി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും ശേഷിച്ച സ്വഹാബാക്കളും പതറാതെ ഉറച്ചു നിന്നു. യാ മഅശറൽ മുഹാജിരീൻ വൽ അൻസാർ, ഹലുമു ഇലാ റസൂലില്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് വിളിച്ചു പറയാൻ അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൽപ്പിച്ചു. മുഹാജിറുകളും അൻസാറുകളുമായ സമൂഹമേ, നിങ്ങൾ അള്ളാഹുവിൻ്റെ റസൂലിലേക്ക് തിരിച്ചു വരുവീൻ. അത് കേട്ട് ഓടിപ്പോയവരെല്ലാം തിരിച്ചെത്തി ശക്തിയായ പോരാട്ടം നടത്തി. ശത്രുസൈന്യം ഭയന്നോടി. അവരിൽ 70 പേർ കൊല്ലപ്പെട്ടു. നിരവധി പേർ തടവുകാരാക്കപ്പെടുകയും ചെയ്തു. ധാരാളം ഗനീമത്തുകൾ അവരിൽ നിന്ന് ലഭിക്കുകയും ചെയ്തു. അവയെല്ലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും അതേപോലെ സ്വഹാബികൾക്ക് വീതിച്ചു കൊടുത്തു. ഹുനൈൻ യുദ്ധം കഴിഞ്ഞ ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സ്വഹാബികളും ത്വായിഫ് വളഞ്ഞു. ഹുനൈനിൽ നിന്ന് ഓടിപ്പോയ സഖീഫ് ഗോത്രക്കാർ ത്വായിഫിൻ്റെ ഗേറ്റുകൾ അടച്ചുപൂട്ടി അതിൽ കഴിയുകയുണ്ടായിരുന്നു. മുസ്ലിങ്ങൾ 20 ദിവസത്തോളം അവരെ ഉപരോധിച്ചു. ഇരുവിഭാഗവും തമ്മിൽ അമ്പ് യുദ്ധം നടന്നു. മുസ്ലിങ്ങളിൽ നിന്ന് 12 പേർ ഷഹീദായി. ശത്രുക്കൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഇപ്രകാരം അപേക്ഷിച്ചു: അള്ളാഹുവിനെയും കുടുംബ ബന്ധത്തെയും വിചാരിച്ച് ഞങ്ങളെ വെറുതെ വിടണം. ഈ അപേക്ഷ സ്വീകരിച്ചു പ്രതികാരത്തിന് മുതിരാതെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സ്വഹാബികളും ജിഇറാനയിലേക്ക് തിരിച്ചു. അവരെല്ലാം മുസ്ലിങ്ങളായി വരാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചു. ആ പ്രാർത്ഥന അള്ളാഹു സ്വീകരിച്ചു. അവരെല്ലാം മുസ്ലിങ്ങളായി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജിഇറാനത്തിൽ നിന്ന് ഇഹ്റാം ചെയ്ത് ഉംറ നിർവഹിച്ച ശേഷം മദീനയിലേക്ക് തന്നെ തിരിച്ചുപോയി. ഇതാണ് പാഠഭാഗത്തിൽ നിന്ന് നമുക്ക് പഠിക്കാനുള്ളത്. ഇനി പഠന പ്രവർത്തനങ്ങൾ കൂടി നോക്കാം. അത്തദ്രീബാത്ത്, പഠന പ്രവർത്തനത്തിൻ്റെ ഒന്നാമത്തെ ഭാഗം, ഉത്തരം പറയാം. ചോദ്യം 1, മുസ്ലിങ്ങളെ നേരിടാൻ പുറപ്പെട്ട ഗോത്രങ്ങൾ ഏത്? ഉത്തരം, ഹവാസിൻ, സഖീഫ് ഗോത്രക്കാർ. ചോദ്യം 2, മുസ്ലിം സൈന്യം ഹുനൈൻ താഴ്വരയിൽ എത്തിയപ്പോൾ എന്ത് സംഭവിച്ചു? ഉത്തരം, ശത്രുക്കൾ അവർക്ക് നേരെ അമ്പെയ്ത്ത് നടത്തി. ചോദ്യം 3, സ്വഹാബികളിൽ ചിലർ ഓടിപ്പോവാൻ കാരണമെന്ത്? ഉത്തരം, അപ്രത്യക്ഷമായ ഈ ആക്രമണത്തിൽ മുസ്ലിം സൈന്യത്തിൽ നിന്ന് ചിലർ ഓടുകയുണ്ടായി, അഥവാ അപ്രത്യക്ഷമായ അക്രമമാണ് കാരണം. ചോദ്യം 4, അന്ന് ത്വായിഫും പരിസരവും അവരുടെ കേന്ദ്രമായിരുന്നു, ആരുടെ? ഉത്തരം, ഹവാസിൻ, സഖീഫ്,
എന്നീ ഗോത്രക്കാരുടെ. ചോദ്യം 5, മുസ്ലിം സൈന്യത്തിൽ എത്ര പേരുണ്ടായിരുന്നു? ഉത്തരം 12,000 പേർ. ഉത്തരം 12,000 പേർ. ചോദ്യം 6, ശത്രു സൈന്യം എത്ര? ഉത്തരം 30,000. ഉത്തരം 30,000. പഠനപ്രവർത്തനത്തിൻ്റെ രണ്ടാമത്തെ ഭാഗം വ്യക്തമാക്കാം. ചോദ്യം 1, അബ്ബാസ് റളിയല്ലാഹു അൻഹു വിളിച്ചു പറഞ്ഞത് എന്താണ് വ്യക്തമാക്കാം? ഉത്തരം, യാ മഅശറൽ മുഹാജിരീന വൽ അൻസ്വാർ ഹലുമു ഇലാ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മുഹാജിറുകളും അൻസാറുകളുമായ സമൂഹമേ, നിങ്ങൾ അള്ളാഹുവിൻ്റെ റസൂലിലേക്ക് തിരിച്ചു വരുവീൻ. ചോദ്യം 2, മുസ്ലിം സൈന്യത്തിലെ 2,000 പേർ ആരായിരുന്നു? ഉത്തരം, മക്ക വിജയത്തോടെ ഇസ്ലാം മതം സ്വീകരിച്ചവരായിരുന്നു. മക്ക വിജയത്തോടെ ഇസ്ലാം മതം സ്വീകരിച്ചവരായിരുന്നു. ചോദ്യം 3, ഹുനൈനിൽ നിന്ന് ഓടിപ്പോയ സഖീഫ് ഗോത്രക്കാർ ചെയ്തത്? ഉത്തരം, സഖീഫ് ഗോത്രക്കാർ തായിഫിൻ്റെ ഗേറ്റുകൾ അടച്ചുപൂട്ടി അതിൽ കഴിയുകയായിരുന്നു. സഖീഫ് ഗോത്രക്കാർ തായിഫിൻ്റെ ഗേറ്റുകൾ അടച്ചു പൂട്ടുകയും അതിൽ കഴിയുകയുമായിരുന്നു. ചോദ്യം 4, ശത്രുക്കൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അപേക്ഷിച്ച കാര്യം. ഉത്തരം, അള്ളാഹുവിനെയും കുടുംബ ബന്ധത്തെയും വിചാരിച്ച് ഞങ്ങളെ വെറുതെ വിടണം. അള്ളാഹുവിനെയും കുടുംബ ബന്ധത്തെയും വിചാരിച്ചു ഞങ്ങളെ വെറുതെ വിടണം. പഠന പ്രവർത്തനത്തിൻ്റെ മൂന്നാമത്തെ ഭാഗം പൂരിപ്പിക്കാം. 1, ശത്രുക്കളിൽ ഡേഷ് കൊല്ലപ്പെട്ടു. അതിൻ്റെ പൂർണ്ണമായ രൂപം ശത്രു സൈന്യം ഭയന്നോടി, അവരിൽ 70 പേർ കൊല്ലപ്പെട്ടു. ശത്രു സൈന്യം ഭയന്നോടി, അവരിൽ 70 പേർ കൊല്ലപ്പെട്ടു. 2, യാ മഅശറ ഡേഷ് അല്ലാഹി. അതിൻ്റെ പൂർണ്ണരൂപം യാ മഅശറൽ മുഹാജിരീന വൽ അൻസ്വാർ ഹലുമു ഇലാ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പഠന പ്രവർത്തനത്തിൻ്റെ നാലാമത്തെ ഭാഗം വിശകലനം ചെയ്യുക. എല്ലാ വിജയത്തിലും ശത്രുപക്ഷം കൂടുതലും മുസ്ലിം പക്ഷം കുറവുമായിരുന്നു എന്ന് ചരിത്രത്തിൽ നിന്നും മനസ്സിലാക്കി. എന്താണ് ഈ വിജയത്തിൻ്റെ കാരണം? അംഗബലമല്ല ഇസ്ലാമിൻ്റെ വിജയത്തിന് നിദാനമെന്നും വിശ്വാസമാണ് വിജയത്തിൻ്റെ ഭാഗമെന്നും നമുക്ക് ചരിത്രങ്ങളിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നു. പാഠഭാഗങ്ങളൊക്കെ നല്ലതുപോലെ മനസ്സിലാക്കി പഠന പ്രവർത്തനങ്ങൾ അറബി മലയാളത്തിൽ തന്നെ നോട്ട് പുസ്തകത്തിൽ എഴുതി പഠിക്കുക. അല്ലാഹു നമുക്ക് നാഫിയായ ഇൽമു പ്രദാനം ചെയ്യട്ടെ. വആഖിറു ദഅവാനാ അനിൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.